എടാ ജസ്റ്റ് പ്രാവശ്യം കയറിയതാ, ഇപ്പൊ മിന്നു മിന്നു വരുമ്പോ നമ്മള് കയറിയിട്ടേ പോകത്തുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോബിൻ, ഇത് മിഷ മൈക്സ് ബ്ലോഗ് 18. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല കിട്ടിലും ഫുഡ് കിട്ടുന്ന സ്ഥലം. ഇത് വെറും സൂചിപ്പിക്കാനുള്ള വാക്കുകളുമല്ല, നല്ല അടിപൊളിയായിട്ടും പെർഫെക്റ്റായിട്ടും ഞാൻ പറയുന്നു. ഇന്നോളം ഞാൻ വന്ന് കഴിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡാണ്. മാത്രമല്ല ഇവിടുത്തെ വെറൈറ്റികൾ ഭയങ്കരമാണ്. ആട്ടിന്തല ഇടിച്ച് ജീരക ഇട്ട് വെച്ച ഒരു സെറ്റപ്പ് കറി ഉണ്ട് മോനെ, അത് ചില്ലറ കേസല്ല. അതൊന്നും സാധാരണക്കാരൻ പറഞ്ഞാൽ ഒരിടത്തുനിന്ന് ഇതുപോലത്തെ ടേസ്റ്റ് കിട്ടത്തൂല. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ഇവിടെ നിന്ന് തന്നെ കഴിച്ചെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഒന്നും ആലോചിക്കാനില്ല. കുറുമാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് രാപ്പാളിന് തിരിയണ റോഡിൻ്റെ ഇടത് വശത്തായിട്ട് ബിജുചേട്ടൻ്റെ ഒരു കടയുണ്ട്. നല്ല ഒന്നാന്തര സാധനങ്ങൾ കിട്ടും. കൃത്യമായിട്ട് ഓർന്നിരിക്കുക, അങ്കമാലിയിൽ നിന്ന് തൃശ്ശൂർക്ക് പോകുന്ന വഴിയാണ്. ആ കുറുമാലി പെട്രോൾ പമ്പിൻ്റെ അടുത്ത് നിന്ന് ലേശം പോന്നാൽ മതി. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. എൻ്റെ പേര് ബിജു എന്നാണ്. ഞാനിപ്പോൾ ഒരു 15 കൊല്ലത്തോളം ഈ സ്ഥലത്ത് തുടങ്ങിയിട്ട്, പിന്നെ കള്ള് ഷാപ്പിൽ എനിക്ക് കറിക്കച്ചവടമായിരുന്നു. ഞങ്ങളിപ്പോൾ പാരമ്പര്യമായിട്ട് എൻ്റെ അച്ഛനും അച്ചാച്ചനും എല്ലാവർക്കും കള്ള് ഷാപ്പിൽ കറിക്കച്ചവടക്കാരായിരുന്നു. കുറുമാലി കള്ള് ഷാപ്പിലാണ് നമ്മളിപ്പോൾ ഇവിടെ തുടങ്ങി 15 കൊല്ലമാണ് പോണത്. സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കറികളും ഉണ്ട്, ഒരുവിധം കറികളൊക്കെ ഉണ്ട്. ഇത് ചിക്കൻ കറിയാണ്, സാദാ കോഴി. ഇത് ബീഫിൻ്റെ ബോട്ടി കായിട്ട് വെച്ചാണ്. ഇത് ബീഫാണ്. ഇത് ചില്ലി പോർക്കാണ് കേട്ടോ. ആ ഇത് ആടിൻ്റെ ബോട്ടി നാളികേര കൊത്തിട്ട് വെച്ചാണ്. ഇത് താറാവിറച്ചി. ഇത് പന്നി. ഇത് കാട വറുത്താണ്, അതിന് സെപ്പറേറ്റ് ഗ്രേവിയാണ് അതിൻ്റെ കേട്ടാ. ഇതാണ് നമ്മുടെ ആട്ടുംതല ഇടിച്ച് ജീരക ഇട്ട് വെച്ചത്. ഇത് ചില്ലി ബീഫ്. ഇത് ചിക്കൻ ബാട്സ്. നമ്മളിപ്പോൾ ഇല്ലാത്ത തീർന്നു പോയത് മുയലിറച്ചിയും ആട്ടിറച്ചി നാടൻ കോഴി, അത് തീർന്നു പോയി. പിന്നെ ഇനി കൂന്തൽ നമ്മൾ കിട്ടിയാൽ വെക്കുന്നതാണ്. അതുപോലെ കക്ക കിട്ടിയാൽ നമ്മളിവിടെ വെക്കും, അത് ഉണ്ടാവേണ്ട. നമ്മുടെ ഇവിടുത്തെ ഈ ഭാഗത്ത് എല്ലാവർക്കും അറിയാം, നമ്മുടെ കപ്പ, പൊറോട്ട, ചപ്പാത്തി, ഓംപ്ലേറ്റ് ഉണ്ട്, ബുൾസായി. നമ്മൾ 1 മണി തൊട്ട് 9:30 വരെ ഉണ്ടാവും. നേരത്തെ കഴിഞ്ഞാൽ അടയ്ക്കും, അതുവരെ നമ്മൾ ഉണ്ടാവും സാധനം. നമ്മളൊരു 9 മണിക്കാവും തയ്യാറാക്കി തുടങ്ങും. 9:30 തുടങ്ങി കഴിഞ്ഞാൽ 1 മണിക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ ഭാര്യയും ഞാനും എൻ്റെ പെങ്ങളും അവിടെ രാത്രി പിന്നെ അളിയൻ്റെ ജോലി കഴിഞ്ഞാൽ അളിയൻ വന്ന് അളിയൻ നമ്മളെ സഹായിക്കും, വന്ന് സഹായിക്കാൻ വരും. ആർട്സിലും ഉണ്ടാവും, ഇരുന്ന് കഴിക്കുന്നവരുണ്ട്, നമ്മൾക്ക് പിള്ളേർ സെറ്റുണ്ട്, വലിയ മുതിർന്നവരുണ്ട്. നമ്മുടെ നാട് കച്ചവടമാണ് കൂടുതൽ, നാട്ടുകാരുടെ കച്ചവടമാണ് നമുക്ക്, ഫാമിലി കച്ചവടമാണ് കൂടുതൽ ഉണ്ടാവുക ആൾക്കാർ. നമ്മുടെ കറികളിൽ അജനാമോട്ട എന്ന് പറഞ്ഞ സാധനം നമ്മൾ ചേർക്കാറില്ല ഇന്ന് വരെ. അതുകൊണ്ട് നാച്ചുറൽ സാധനങ്ങളാണ് എല്ലാം. മുളക് പൊടിക്ക് നമ്മൾ തന്നെ പൊടിപ്പിച്ച് മേടിച്ച് പൊടിപ്പിക്കുന്നതാണ്. കുറുമാലി സെൻറ്ററിൽ തന്നെയാണ്, നമ്മുടെ രാപ്പാൾക്ക് ഇറങ്ങണേൻ്റെ തൊട്ട് ലെഫ്റ്റിലായിട്ട് ബിജുവേൻ്റെ കട എന്ന് പറഞ്ഞ് ചോദിച്ച് കഴിഞ്ഞാൽ ആരും കാണിച്ച് തരും, ആർക്കും അറിയും ചെയ്യാം. ഇതാണ് കാട മുഴുവനോട് വറുത്ത് കട്ട് ചെയ്ത് നല്ല സെറ്റാക്കി തന്നേക്കുന്ന സാധനമാണ്. ഞങ്ങൾക്ക് അഴിച്ചു നോക്കിയിട്ട് നിങ്ങളോട് കറക്റ്റായിട്ട് റിപ്പോർട്ട് പറയാം. കൂടാതെ നല്ല കൊള്ളിയാണെങ്കിലും, കൊള്ളി എന്ന് പറഞ്ഞാൽ ഇവിടെ കൊള്ളി എന്നാണ് പറയുന്നത്, നമ്മുടെ അവിടെയൊക്കെ കപ്പ എന്നാണ് പറയുന്നത്. കപ്പ നല്ല സെറ്റാക്കി റെഡിയാക്കി വെച്ചങ്ങനെയാണ്. കഴിച്ചു നോക്കിയിട്ട് എൻ്റെയും കറക്റ്റ് വിവരം പറയാം. നോക്കിയോളൂ, ഇത് മറ്റൊരു സ്പെഷ്യലാണ്. ആട്ടിൻതല ഇടിച്ച് ജീരക ഇട്ട് റെഡിയാക്കി വെക്കണെയാണ്. നമ്മുടെ അടിപൊളി നല്ല സ്പൈസി സെറ്റാണ്. വേറെ കെമിക്കലുള്ള സാധനങ്ങളൊന്നും ചേർത്തല്ല, നല്ല സൂപ്പർ സാധനമാണ്. ഇത് ഇവിടെ മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതും ഞാൻ കഴിച്ചു നോക്കിയിട്ട് പറയാം. ചേട്ടാ, ഇതിപ്പോൾ ഏതൊക്കെ കഴിക്കുമെന്ന് എനിക്ക് കൺഫ്യൂഷൻ ആയി പോയല്ലോ. അടിപൊളി സാധനം കേട്ടോ, സമ്മതിക്ക് അറിയാമില്ല. ഇടുക പിന്നെ നിങ്ങൾ റെഗുലർ വരുന്ന എങ്ങനെയാണ് കുട്ടികളൊക്കെ? അടിപൊളിയാ ചേട്ടാ, വെറൈറ്റി ആയിട്ടല്ലേ ഉണ്ടാക്കുന്നത്. ബീഫ് ആയാലും ശരി, നമ്മൾ ബീഫ് നല്ല, ബീഫും കപ്പയും നല്ലതാ. പിന്നെ ഈ ആട് ഇടിച്ച് ആട് തലയിടിച്ച് നല്ല ടേസ്റ്റിയാ, സൂപ്പറാ. വേറെ കുറേ വെറൈറ്റി ഉണ്ട്, നമ്മൾ വരുമ്പോൾ എല്ലാം ഓരോ പ്രാവശ്യം ഓരോ ടെസ്റ്റ് ചെയ്യാനുള്ള. പിന്നെ പ്രവീൺ എന്നാണ്, നമ്മൾ കൊച്ചി, നമ്മൾ തൃശ്ശൂർ പോകുമ്പോൾ കയറുന്ന. എടേ ജസ്റ്റ് പ്രാവശ്യം കയറിയതാ, ഇപ്പം പിന്നെ പിന്നെ വരുമ്പോൾ നമ്മൾ കയറിയിട്ടേ പോകത്തുള്ളൂ. എൻ്റെ പേര് ഷാൻ, കൊച്ചിയിൽ നിന്ന് വരികയാണ്. ചേട്ടൻ്റെ കട തിരക്കി ഏകദേശം 1.5 കിലോമീറ്റർ പോയതിന് ശേഷമാണ് തിരിച്ച് കറങ്ങി ഇത് വീണ്ടും വന്നത്. ഇവയ്ക്ക് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, ഇതിൻ്റെ ടേസ്റ്റ് അതിന് വാരിക്കൊടുത്തോണ്ടിരിക്കുക. അടിപൊളിയാട്ടോ, അടിപൊളി. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ. അതിനോടൊപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. ഫോളോ ചെയ്യണം. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നതോടെ വരെ ബൈ ബൈ.